ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈറൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് യൂട്യൂബേഴ്സ് കാണിച്ചതാണ് അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നാണ് അതിനൊരു ഇത് കിട്ടിയത് കേട്ടോ അപ്പം സംഭവം അടിപൊളിയാണ് സൂപ്പറാണ് ഇത് നമ്മളെ യൂട്യൂബിലൊക്കെ ഒരുപാട് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറൽ പാലപ്പാണ് കേട്ടോ അത് ചെറിയ മിനി പാലപ്പെന്ന് പറയാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഒരു പാലപ്പത്തിൻ്റെ വെള്ളപ്പത്തിൻ്റെ ഒന്നും ടേസ്റ്റല്ല വേറൊന്നൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി കുറയാൻഡർ ചിക്കനും കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയത് സൂപ്പറാണ് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് നല്ല ഈസി റെസിപ്പികളാണ് കേട്ടോ കണ്ടുനോക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ അപ്പം ഉണ്ടാക്കാനുള്ള അരി ഞാനിവിടെ പുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ തലേന്ന് രാത്രി തന്നെ പുതിർത്തി വെച്ചിട്ടുള്ള അരിയാണിത് രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തത് നന്നായിട്ട് പൊതിരണം കൊണ്ട് ഇങ്ങനെ പൊടിച്ചാൽ പൊടിയുന്ന രീതിയിലിട്ടോ അത്രയും നന്നായിട്ട് പുതിർന്നതിൻ്റെ ശേഷം നമ്മൾ ഇത് ഇറക്കാൻ പാടുള്ളൂ കേട്ടോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊന്നും പോരാ കുറച്ചധികം പുതിർത്തണം ഇനിയിപ്പോൾ നന്നായിട്ട് കഴുകിക്കൊണ്ടുവന്ന ഈ ഒരു അരി ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഫസ്റ്റത്തെ ബാച്ചിലിത് അരി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിക്സിൻ്റെ ഒരു ഭാഗത്തോളം അരി ഇട്ടു കാൽഭാഗം അവിടെ ഉണ്ട് എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞ് കിട്ടാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല അത് എന്താ പറയുക കുറച്ച് കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത് ലൂസായി പോകേണ്ട അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മഷി പോലെ അറിയണം തീരെ തരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ നന്നായിട്ട് അറിയണം അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറെ ഞാൻ വയ്ക്കുന്നുള്ളു അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ചുള്ള അരി ആ ബാക്കിയുള്ള അരിയും കൂടെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടാണി ബാക്കി സാധനങ്ങൾ നമ്മൾ ഇട്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അത് അരി മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഞാൻ ഇടുന്ന ഡെസിക്കേറ്റഡ് ആണ് ഒരു അരക്കപ്പ് ഇട്ടോ ഫ്രഷ് തേങ്ങ ആണെങ്കിൽ ഒരു കപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മളെ വേവിച്ച ചോറാണ് ഇത് ഞാൻ മട്ട അരിൻ്റെ ചോറാണ് കേട്ടോ ഏത് അരി ഇട്ട് കൊടുക്കുക കുഴപ്പമില്ല അതും അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ട ഉപ്പാണ് ഇട്ട് ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലും ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതും നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ മിക്സിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ അത് ഈ ഒരു കട്ടിയെ തന്നെ അരക്കാൻ വേണ്ടി നോക്കണേ ഭയങ്കരമായിട്ട് ലൂസായി പോകാനും പാടില്ല നല്ല കട്ടിയായി പോകാനും പാടില്ല കേട്ടോ അതിൻ്റെ നല്ല ആ ഒരു കറക്റ്റ് ടെക്ചറിൽ നിൽക്കണം അപ്പോൾ അത് ആ മിക്സിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ആദ്യം അരച്ചത് നമ്മൾ അരി മാത്രമാണ് രണ്ടാമത്തേലാണ് ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അത് ആ സെയിം മിക്സ് തന്നെ ഞാൻ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കൊറിയാൻഡർ ചിക്കനുള്ള ബാക്കി സാധനങ്ങൾ അറക്കാനുള്ളതാണ് കൊറിയണ്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ മല്ലിച്ചപ്പ് വേണം കേട്ടോ ഒരു കെട്ട് മല്ലിച്ചപ്പ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇല മാത്രമാണ് ഞാൻ എടുത്തത് അപ്പോൾ അത് അത്രയും കൂടുതൽ മല്ലിച്ചപ്പ് വേണം അതിൻ്റെ നേർപ്പകുതി പൊതിയിനാണ് വേണ്ടി കേട്ടോ ഒരു അരക്കപ്പോളം ഉണ്ടാവും പൊതിയിനെ ഇട്ടിട്ടുണ്ട് എൻ്റെ നേർ പകുതി മതി കേട്ടോ കുറച്ച് കൂടുതൽ വേണം ഇലകൾ പിന്നെ വേണ്ട ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ല ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തത് പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം കേട്ടോ ഒരു ഇരുപതെണ്ണാണ് ഞാൻ എടുത്തത് പിന്നെ പിന്നെതാ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ഒരു ടി ഫുൾ എടുക്കുന്നുണ്ട് അത് നൂറ് ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നൂറ് ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചുകൊണ്ട് തരാം ഇപ്പം അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഗ്രേവി ഗ്രേവിട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെക്കുക ഇനിയിപ്പം കറി വെക്കാനുള്ള ഒരു ചെമ്പ് വെച്ചുകൊടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചുകൊടുക്ക കേട്ടോ ഇതിലേക്ക് ഓയിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഓയിൽ തന്നെ ഒഴിക്കുക ഇനിയിപ്പം അത് രണ്ട് വലിയ സൈസുള്ള ഉള്ളിയാൻ ഇവിടെ അരിഞ്ഞ് വെച്ചതാണിത് അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുതല്ല കേട്ടോ രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ഉള്ളിയാണ് എടുത്തത് ഒരു കിലോ ചിക്കനിലേക്ക് അപ്പോൾ ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണവരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ നന്നായിട്ട് വാടിക്കോട്ടെ ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാകുന്ന വരെ വാട്ടിയെടുക്കാം കേട്ടോ അതിപ്പോൾ കണ്ടില്ല നന്നായിട്ട് വാടി വന്നതാണ് ഇനി ഇല്ലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ആ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ല തൈരോ അങ്ങനത്തെ അങ്ങനത്തെ സാധനം ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് തിള വരട്ടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാലാണ് നമ്മൾ നമ്മളീലേക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ഇട്ടു കൊടുക്കുക അത് റെഡി ആയിരിക്കും അപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പിന്നെ നമുക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല നമ്മൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊരു ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ആണ് ഇട്ട് ഒന്ന് തളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ഒരു കിലോ ചിക്കൻ ഞാനിവിടെ വൃത്തിയാക്കി വെച്ചതാണ് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കട്ടോ ഒരു കിലോൻ്റെ അളവാണ് ഞാനിപ്പം പറഞ്ഞത് മുഴുവന് അപ്പോൾ അത് ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അരമുറി ചെറുനാരങ്ങയും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഒരു അരമുറിയുള്ളത് ഒരു ഒരു അര ടീസ്പൂണൊക്കെ ഉണ്ടാവുകയുള്ളൂ അത്രേ ഉള്ളൂ അതിനാന്ന് വെച്ചാൽ ആ ഒരു ഗ്രീൻ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാണ്ട് കൂടുതൽ ചെറുനാരങ്ങ അല്ലെങ്കിൽ തൈരും അങ്ങനത്തെ ഒന്നും വേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇനി പൊടികളാണ് ചേർക്കാനുള്ളത് കേട്ടോ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചൂടായിക്കോട്ടെ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇത് ചൂടാവുന്ന അനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ ഗ്രേവി കൂടി കൂടി വന്നോളൂ കേട്ടോ ഇനി ഇപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ആ മിക്സി ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചൊരു ഗ്രേവി ഉള്ള ടൈപ്പ് കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിക്കണ്ട കേട്ടോ നമ്മൾ ഈ നല്ല കട്ടിയിൽ പേസ്റ്റാക്കി അരച്ചിട്ട് അതങ്ങ് ഒഴിച്ചുകൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇലക്ക് പൊടികൾ ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാണ് പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ആണ് പിന്നെ ഗരം മസാലേൻ്റെ പൊടി അര ടീസ്പൂൺ പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ പിന്നെ വേണ്ടത് കസൂരി കസൂരിമെത്തിയാണ് അത് ഒരു ടീസ്പൂൺ ഇത്രയാണ് ഇത്രയാണെങ്കിൽ പൊടികളുള്ളൂ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാത്തിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എന്നുള്ളതിൻ്റെ അടുക്ക് ഒരുപാട് കമൻസ് ഇങ്ങനെ വരുത്തുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയെന്നുള്ള അതിനും കൂടെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരുപാട് ടൈം എടുക്കില്ല അതുകൊണ്ട് ാണ് സോറിയ അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയ തീയിൽ ഇപ്പം അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റ് പാകത്തിൽ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിലായി വന്നത് കേട്ടോ ഇതിപ്പോൾ കണ്ടില്ല ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാകം മതി ഇതിപ്പോൾ കണ്ടില്ല ഒരു കറക്റ്റ് നമുക്ക് അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ട് എന്നാൽ തീരെ കുറുകിയതുമല്ല ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രേവി ആക്കിയിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ ഇതിലും കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട ഒഴിക്കാണ്ട് തന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കറി വെട ഇറക്കി വെക്കാം ഇനിയിപ്പോൾ അടുത്ത് നമ്മളെ പാലപ്പത്തിൻ്റെ മാവ് കൂടെ റെഡി ആയിട്ട് പാലപ്പം വെള്ളപ്പം ഇത് രണ്ടും നമ്മളെ വ്യത്യാസം എന്താണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് കേട്ടോ പാലപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും തേങ്ങാപ്പാൽ അരച്ചുണ്ടാക്കുന്നതിനാണ് പാലപ്പം എന്ന് പറയുന്നത് തേങ്ങ അരക്കണ സമയത്ത് അത് വെള്ളപ്പായി മാറും എന്തായാലും അപ്പാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മാവ് നല്ല അര മണിക്കൂറുണ്ടെങ്കിൽ നല്ല സെറ്റായി വന്നത് ഇപ്പം കണ്ടില്ല നല്ല സോപ്പ് സോപ്പുപത പോലെ നല്ല പതഞ്ഞ് പൊന്തി റെഡിയായി വന്നത് ഇൻസ്റ്റൻറ്റ് അപ്പാണ് കിട്ടുന്നത് ഞാൻ ഒരുപാട് റെസിപ്പി കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു വയറിലപ്പം ഉണ്ടാക്കുക നമ്മളിങ്ങനെ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായിട്ട് ചെറിയ തീയാക്കി വെക്കണം എന്നിട്ട് ഇതാ ഒരു അര ടീസൂണേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഞാൻ ഒഴിക്കുന്ന തന്നെ കുറച്ച് കൂടുതലായി പോകുന്നുണ്ട് അര ടീസ്പൂണേ ഒഴിക്കാൻ പാടുള്ളൂ എന്നിട്ട് അതിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അതിനൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ആ ഒരു സൈഡിലൊക്കെ ഒരു വെള്ളപ്പം പോലെ അങ്ങനെ ആയി വന്നോളൂ ഇങ്ങനെയാണ് വയ്ക്കേണ്ടത് കേട്ടോ ശരിക്കും വേണമെങ്കിൽ ആ സ്പൂണോണ്ട് തന്നെ വെച്ചിട്ട് ആ സ്പൂണോണ്ടെന്നെ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ എന്നാലും കുറച്ചും കൂടെ ഈസിയാണ് ലാസ്റ്റിലേക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്ത് കേട്ടോ കയ്യിലോണ്ട് ഒഴിക്കാണ്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒഴിച്ചുകൊടുത്തിട്ട് ഒന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് കണ്ടില്ല ഇത് ഇതേപോലെ എല്ലാം ഇത് കുറച്ച് കുറച്ച് അധികമാണ് കേട്ടോ ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് കുറച്ച് അധികം ആയി ആയിപ്പോഴേക്കുന്നു ഒഴിച്ചത് ഇത്ര വേണ്ട ആ ഒരു കുഴിൻ്റെ ഒരു പകുതി പോലും വേണ്ട അതിലും കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് ഇതൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതാ അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഒരു സൈഡൊക്കെ നല്ല മുരിയാനുള്ളതായി വന്നോളൂ എന്നിട്ട് ഇത് കവർ ചെയ്ത് വെക്കുക ഒരു മിനിറ്റ് കിട്ടോ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അതാവുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് ഒരു മിനിറ്റ് തന്നെ വേണ്ട മൂടി വച്ചിട്ടൊരു പത്ത് മുപ്പത് സെക്കൻഡ് ആകുമ്പോഴത്തേക്കു തന്നെ ഇത് റെഡിയാകുന്നുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ അത്രയല്ലേ ഉള്ളൂ പെട്ടെന്ന് വേവും ചെറിയ തീലാക്കി വെക്കുകയും വേണം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതിങ്ങനെ ഇളക്കിയെടുത്താൽ മതി ഇത് കണ്ടില്ല നല്ല അടി നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി പാലപ്പായിട്ട് വരുന്നുണ്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതായത് ഞാനിവിടെ മാറ്റിവെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് മാറ്റാം പിന്നെ അത് ചുട്ടെടുക്കാൻ ചുട്ടെടുക്കാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു അര ടീസ്പൂണൊക്കെ നമ്മൾ ഒഴിക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ അരച്ച മാവേന രണ്ട് ഗ്ലാസ് ഐതിയേ ഞാൻ എടുത്തിട്ടുള്ളെങ്കിൽ കൂടി ഒരുപാട് ടൈം വേണം നമുക്കിങ്ങനെ അര അരസ്പൂൺ സ്പൂൺ വെച്ച് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ടൈം എടുക്കും നമ്മൾ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ നിന്നാലേ നമ്മളെ നമ്മളെ സ്വാമി ഒരുപാട് പോവും ഇതിങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് കിട്ടോ ഇപ്പം നമ്മൾ കറി വിളമ്പാണ് ഞാൻ മൊത്തം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ ഇത് കുറിയാൻഡർ ചിക്കനാണ് ഏകദേശം എല്ലാ കറിയും ഈ എന്താ പറയുക ഇലകൾ അരച്ചുണ്ടാക്കുന്ന ഇപ്പം ഇതിൻ്റെ പേര് തന്നെ പല ടൈപ്പിൽ മാറി വരും കേട്ടോ അഫ്ഗാനി ചിക്കന് അതേപോലെ തന്നെ ഗ്രീൻ ചിക്കന് ഒക്കെ ഏകദേശം എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ അതാ നമ്മൾ കറിയോടെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ചുട്ട അപ്പവും ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാനുള്ള ഭംഗി പോലെ തന്നെ തിന്നാനും കേട്ടോ സാധാരണ ഒരു വെള്ളപ്പൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ എന്തായാലും കഴിക്കൂ കേട്ടോ കാരണം അത്രയും ടേസ്റ്റാണ് ആ ഒരു സാധാരണ വെള്ളത്തിൻ്റെ ടേസ്റ്റേ അല്ല ഇനി ടേസ്റ്റ് ഇട്ടു വെറുതെ നമുക്ക് ചായൻ്റെ കൂടെ ഒക്കെ ഓരോന്നിങ്ങനെ ഒരു ഇടാനല്ലേ ഉള്ളൂ അപ്പം ഇങ്ങനെ എടുത്ത് തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ഞാനിത് ചുട്ടോണ്ടിരിക്കണ സമയത്ത് തന്നെ അഞ്ചെട്ടണം തിന്നിട്ടുണ്ട് കേട്ടോ വെറുതെ കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും കാരണം കുറേ ആയി ഇതിങ്ങനെ യൂട്യൂബിൽ ഓടാൻ തുടങ്ങിയിട്ട് അപ്പം ഞാനിങ്ങനെ ഈ വൈറലായണ സാധനങ്ങളൊന്നും ഞാനങ്ങനെ ട്രൈ ചെയ്യലില്ല കേട്ടോ ഞാൻ വിചാരിക്കും എല്ലാവരും കാണിക്കുന്നില്ല പിന്നെ ഞാനും എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല പക്ഷെ ഇത് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ചൊരു സാധനം അതുകൊണ്ടാണ് കാണിച്ചതെന്ന് എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു വലുപ്പം കാണിച്ചു തന്നതാണ് കേട്ടോ ഇതിപ്പോൾ കണ്ടില്ല ഇത്രയും അതിൻ്റെ വലിപ്പമുള്ളൂ നല്ല അടിപൊളിയാണ് സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ അപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് നമ്മളോട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നോ വരുതോ അപ്പോൾ ഇൻഷാല്ലാ ഇതിനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസലാമലൈക്കും